കണ്ടല ബാങ്ക് കള്ളപ്പണ കേസിൽ പ്രതികളായ മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരാംഗൻ, മകൻ അഖിൽജിത്ത് എന്നിവർ നൽകിയ ജാമ്യഹർജി കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കും. കള്ളപ്പണ ഇടപാടിൽ തങ്ങൾക്കെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ ഇടിക്കായിട്ടില്ലെന്നും തങ്ങളെ വ്യാജമായിട്ടാണ് പ്രതി ചേർത്തതെന്നുമാണ് വാദം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CV വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഡാനി പോൾ ചേരുന്നു. ഡാനി, CV വർഗീസിനും ഇന്ന് നിർണായകമാണോ? രഞ്ജിത്ത്, കരുവന്നൂർ കേസിൽ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇന്ന് ED വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ED കോടതിയിൽ സമർപ്പിച്ച, കോടതിയിൽ ബോധിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എം വർഗീസിന് ഈ ദിവസം നിർണായകമാകുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ നവകേരള യാത്ര ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ്, അവിടെയാണ് നവകേരള യാത്രയുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു തിരക്കുകൾ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടാവുന്നതാണ്. അതിനൊരു സാധ്യത വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുന്ന തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ, രണ്ട് തവണ അദ്ദേഹം ഹാജരായിരുന്നു, ഇതിപ്പോൾ മൂന്നാം തവണയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഹാജരായി പോയതിനു ശേഷം ഉടൻ തന്നെ നോട്ടീസ് നൽകിയായിരുന്നു. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചില കണ്ടെത്തലുകൾ ഇതിൽ വന്നിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റിയുടെ, കരുവന്നൂരിലെ CPM ലോക്കൽ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാങ്ക്, സഹകരണ ബാങ്കിലുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിൽ ഇടപാടുകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് അത് ബനാമി അക്കൗണ്ടുകളുടെ കമ്മീഷൻ തുക കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ MM വർഗീസ അത് സംബന്ധിച്ച് നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തോടെ ചോദിക്കാനാണ് ED ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ സാഹചര്യങ്ങൾ അത്ര കണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യത്തിൽ തന്നെയുണ്ട്. കാരണം ED നേരിട്ട് CPMലേക്ക് കടക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെയാണ് MM വർഗീസിനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഒപ്പം തന്നെ കണ്ടല ബാങ്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാസുരാംഗൻ്റെയും മകൻ അഖിൽജിത്തിൻ്റെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഒരു എക്സ്റ്റൻഷൻ കാര്യങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക. പക്ഷേ ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയുണ്ട്, അതും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളെ വെറുതെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും ED കൃത്യമായ ചോദ്യം ചെയ്യലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ആ പ്രദേശത്തിൻ്റെ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റിനെയും നിലവിലെ വൈസ് പ്രസിഡൻറ്റെയും അടക്കം ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. ഇവരെല്ലാം CPM പ്രതിനിധികളാണ്. CPIയുടെ ഭാഗമാണ് ഇപ്പോൾ ഭാസുരാംഗൻ. അപ്പോൾ ഇതെല്ലാം ഒരേ നെക്സസ് തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് ED മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പലരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനായിട്ട്, കണ്ടലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ED കുറെ കൂടി വലിയ രീതിയിലേക്ക് ചോദ്യം ചെയ്യലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും MM വർഗീസിന് നിർണായകമാണ്. ഇന്ന് ഹാജരായാൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നേക്കും ED ഭാഗത്തു നിന്ന്. ഒപ്പം ഭാസുരാംഗൻ ജാമ്യ ഹർജി നൽകിയതും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു.